വാർത്തകൾ തുടരുന്നു. അവൾ കവിത എഴുതുകയാണ് ജീവിതത്തിൻ്റെ ഇരുപുറങ്ങളെക്കുറിച്ച്. സ്വന്തം പീടികയ്ക്കുള്ളിലിരുന്ന സദാസമയവും കുത്തിക്കുറുക്കുന്ന ഷെറിൻ എന്ന പെൺകുട്ടിയെ നോക്കി നാട്ടുകാർ ചിരിക്കുക പതിവാണ്. എന്നാൽ ഷെറിൻ കുത്തിക്കുറിച്ചത് ജീവിതമാണെന്ന് അവരറിഞ്ഞില്ല. 600 കവിതകൾ, 150 ചെറുകഥകൾ, ഹ്രസ്വചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള രചനകൾ വേറെ. ആദ്യ കവിതാ സമാഹാരം മുഖമില്ലാത്തവൾ ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് പ്രകാശനം ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് ഷെറിൻ. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുത്തൻപള്ളി റോഡിലുള്ള ചെറിയ കടയാണ് ഷെറിൻ്റെ എഴുത്തുപുര. പകൽ മുഴുവൻ എഴുത്തും വായനയും തന്നെ. പരേതനായ മാങ്ങാമ്പറമ്പിൽ അടിമക്കുഞ്ഞിയുടെയും മറിയമ്മയുടെയും മകളായ ഷെറിൻ അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ കാലം മുതൽക്കേ തുടങ്ങിയതാണ് എഴുത്ത്. അഴീക്കോട് ഗവൺമെൻറ് UP സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഷെറിൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി. പിന്നീട് കമ്പ്യൂട്ടർ TTC, ഫാഷൻ ഡിസൈനിങ് എന്നിവയിൽ യോഗ്യതയും നേടി. ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് മേഖലയിലും ഷെറിൻ കൈവച്ചു. ഇരുചെവിയറിയാതെ എന്ന മട്ടിൽ എഴുതി വന്ന ഷെറിൻ സ്വയം നെയ്തെടുത്ത കൂട്ടിൽ നിന്നും അക്ഷര ചിറക് വിരിച്ച് പറന്നുയരുകയാണ് സാധ്യതകളുടെ അനന്തവിഹായസിലേക്ക്. ഭഗവാൻ രഥത്തിൽ എഴുന്നള്ളി. തിരുകല്യാണോത്സവ ധന്യതയിൽ ഭക്തർ. ശ്രീനിവാസ പെരുമാൾ കുലശേഖര ആഴ്വാർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. വൈഷ്ണവ ഭക്തരായ തമിഴ്നാട് സ്വദേശികളുടെ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരത്തെ ശ്രീനിവാസ പെരുമാൾ കുലശേഖര ആഴ്വാർ ക്ഷേത്രം. വർഷത്തിൽ 3 ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ജയവർഷ ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച രഥോത്സവം ഗ്രാമപ്രദക്ഷിണം നടത്തി. തുടർന്ന് തിരുകല്യാണോത്സവം നടന്നു. സമാപന ദിവസമായ ബുധനാഴ്ച 6:00 ചടങ്ങുകൾ സമാപിക്കും. വീഡിയോഗ്രാഫർ ഷെജിൻ ഷായുടെ നിര്യാണത്തിൽ സഹപ്രവർത്തകർ അനുശോചന യോഗം നടത്തി. PS റൌഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും പകർത്തേണ്ടതായിരുന്നു നിമിഷം വന്നപ്പോൾ അദ്ദേഹം എണീറ്റ് വീണ്ടും അതിലേക്ക് ചെന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ ഒരു പ്രൊഫഷനോടും ആ വ്യക്തിക്ക് ആ പ്രൊഫഷനോടുണ്ടായിരുന്ന ആത്മാർത്ഥത, അതൊന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ സമയത്ത് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഇത്രയും ഈ ജോലിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂടെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി എന്നു ഒരൊറ്റ ഷെജിൽ എന്ന വ്യക്തിയെ മാറ്റി നിർത്തേണ്ടി, നമ്മളെ മനസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരരുത്. PM റഫീഖ്, സുധാകരൻ ചക്രപ്പാടം, TA ലാഹിർ, KM മെഹബൂബ, MA അബ്ദുൽ ഗഫൂർ, KS സജീവൻ, പ്രദീപ്, റിജു ജോഷ് എന്നിവരും സംസാരിച്ചു. വീടിനുള്ളിൽ നിന്നും പാമ്പുകടിയേറ്റ വീട്ടമ്മ മരിച്ചു. കൈപ്പമംഗലം ചളിങ്ങാട് പള്ളിനിറ പട്ടത്ത് ചക്കപ്പൻ്റെ ഭാര്യ ജാനകിയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി 1 ഇവർക്ക് കടിയേറ്റത്. ഉറങ്ങിക്കിടന്നിരുന്ന കിടക്കയിൽ നിന്നുമാണ് പാമ്പ് കടിയേറ്റത്. ഉടൻ തന്നെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച രാത്രി 7:30 മരിച്ചത്. ഏതാനും ദിവസം മുമ്പ് പരിസരത്തെ മറ്റൊരു യുവാവിനും വീട്ടുപറമ്പിൽ നിന്ന് അണലിയുടെ കടിയേറ്റിരുന്നു. സുനി, സുധീർ, സുമ, സുനന്ദ എന്നിവർ മക്കളും അനുരാധ, പ്രസന്ന, ദിലീപ്, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. കൈപ്പമംഗലത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ CPM BJP സംഘർഷത്തിൽ പരിക്കേറ്റാൽ മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള 4 കോടതി റിമാൻഡ് ചെയ്തു. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ പരീക്ഷണമായി കടൽക്കൂട്. കടലിൽ മത്സ്യസമ്പത്ത് കുറയുന്ന സാഹചര്യത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കുവാൻ കൂട് കൃഷി പരീക്ഷണം. നാട്ടികയിൽ മകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പിതാവിൽ നിന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇതുവരെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.